ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റനാൻസും അഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോർമൽ ആയിട്ട് സ്റ്റഡി ടിപ്സ് പറയുന്നതോടൊപ്പം തന്നെ സയന്റിഫിക് സ്റ്റഡി ടിപ്സ് കൂടി പറയുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകാർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ചില കുട്ടികളുണ്ടാവുമായിരിക്കില്ല, അപ്പൊ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ദിവസങ്ങൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാമിന് ഇങ്ങനെ എഴുതിയാലും അവരുടെ മാർക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും, ചിലപ്പോഴോ എന്നാ അത്യാവശ്യം മാർക്കൊക്കെ കിട്ടും, എന്നാൽ അവർ എക്സ്പെക്ട് ചെയ്ത് അത്ര ചിലപ്പോൾ കിട്ടത്തില്ല. എന്നാൽ ചില കുട്ടികളുണ്ടാകും, അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ ആകാറാകുമ്പോഴായിരിക്കും പഠിക്കാൻ തന്നെ തുടങ്ങുക, എന്നിട്ട് പരീക്ഷ ആകുമ്പോൾ ഒക്കെ പഠിച്ചിട്ട് അവർക്ക് നല്ല മാർക്ക് ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം എടുത്ത് പഠിച്ചാണെങ്കിലും നിങ്ങളുടെ അതേ മാർക്ക് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നുണ്ടാവും, ഇതെങ്ങനെയാണ് ഈ കുട്ടിക്ക് എക്സാമിന് കുറച്ച് മുമ്പ് പഠിച്ചിട്ട് ഇത്രയും നല്ല മാർക്ക് കിട്ടിയെന്ന്. എക്സാമിന് കുറച്ച് മുമ്പ് പഠിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. അതായത്, ഒന്ന്, അവർ എക്സാമിന് തൊട്ട് മുമ്പാണ് പഠിക്കുന്നത്. അപ്പൊ അവരുടെ മുമ്പിൽ ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അതായത് നാളെ ഇപ്പൊ തലേ ദിവസമാണ് പഠിക്കുന്നതെങ്കിൽ നാളെ എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് ആ ടൈം ആകുമ്പോൾ അവർക്ക് പഠിച്ച് തീർത്തേ പറ്റൂ എന്നൊരു ബോധം അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് അവർ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും പഠിക്കുമ്പോൾ. വളരെ ഫോക്കസ് ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ടേ അവർ പഠിക്കത്തുള്ളൂ. രണ്ട്, എക്സാം ആകാറായത് കൊണ്ട് തന്നെ അവരിങ്ങനെ എല്ലാം വലിച്ചു വാരി പഠിക്കത്തില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന പോലത്തെ മാത്രമേ അവർ പഠിച്ചു വെക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവർ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അവർ എക്സാം എഴുതാൻ പോകുമ്പോൾ അതെല്ലാവർക്കും കറക്റ്റ് ആ ഒരു തലയിൽ ഉണ്ടാകുക, കുറച്ചു മുമ്പ് പഠിച്ചുകൊണ്ടല്ലേ. എന്നിട്ട് അവരതൊക്കെ എക്സാം എഴുതി വന്നിട്ട് അവർക്ക് നല്ല മാർക്ക് കിട്ടും. എന്നാൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ അവരോട് ഇതേ സംഭവം ഒന്ന് ചോദിച്ചു നോക്കി, ഈ എക്സാമിന് പഠിച്ച കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവരത് ഒരൊറ്റ തവണ ജസ്റ്റ് പഠിച്ചിട്ടേ ഉള്ളൂ, പിന്നെ അതിനെ റിവൈസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം, എക്സാമിന് മാർക്ക് എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമേ അത് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ പതിയോ? നമ്മൾ ഈ പഠിക്കുന്നത് അടുത്ത വർഷം ഇതിന്റെ ബാക്കി പഠിക്കുമ്പോഴും പിന്നീട് അത് അതിന്റെ അടുത്ത വർഷം പഠിക്കുമ്പോഴും പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ജോബ് കിട്ടാൻ അവിടെയും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ചുമ്മാ ഒരു എക്സാമിന്റെ മാർക്ക് എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ നമ്മൾ പഠിച്ചതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും റിവൈസ് ചെയ്ത് വേണം തന്നെ പഠിക്കാനായിട്ട്. അതായത് ഇപ്പം നമ്മൾ എന്നിട്ട് റിവൈസ് ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്നില്ലേ, അതിലാണ് ഞാൻ ഫസ്റ്റ് ടിപ്പ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഡെഡ് ലൈൻസ്. അതായത് 60 മിനിറ്റ് കൊണ്ട് ഞാൻ 60 ക്വസ്റ്റ്യൻസ് പഠിച്ചു തീർക്കും എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക. അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അങ്ങനെ നിങ്ങൾ അത് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ മറ്റു കുട്ടികളെ കുറിച്ച്, അതെങ്ങനെ, നാളെ ഇപ്പൊ എക്സാം ആണ്, നാളെയാണ് ഈ പഠിക്കുന്നതിന്റെ എക്സാം എന്ന് ചിന്തിച്ചിട്ട് ഇന്ന് പഠിച്ച് തീർത്തേ പറ്റൂ, അങ്ങനെ ചിന്തിച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടും, നന്നായി ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ടൈമിൽ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതായത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. അപ്പൊ ആരുടെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡോട് കൂടി പഠിക്കാൻ പറ്റും. അല്ല, രാവിലെ പറ്റാത്തവരുണ്ടെങ്കിൽ രാത്രി ആരുടെയും ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ടൈമിൽ നിങ്ങൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ടൈം തന്നെ നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് ഇതുപോലെ നാളെ എക്സാം ആണെന്ന് ചിന്തിച്ചിട്ട് പഠിക്കുക. ഫോണ്, നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഫോണ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എടുക്കാണ്ടിരിക്കാണ് ശ്രമിക്കുക. ഫോൺ എടുക്കാൻ അല്ലെങ്കിൽ അത് എന്ത് വന്നാലും നിങ്ങൾ അത് ടോട്ടലി മറക്കുക. നാളെ എക്സാം ആണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കോ? ഇല്ലല്ലോ. അത് തലേ ദിവസമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഇത്രയും ലക്ഷ്യം വെച്ചിട്ട് ഇത്രയും പഠിച്ച് തീർക്കുക. ഇനി പഠിക്കുന്നിടയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട്, ഫോൺ നോക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ മുമ്പേ തീർത്ത് വെക്കുക. ഈ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയമുള്ള ഭാഗം അതൊക്കെ ആദ്യമേ വീഡിയോ എന്തെങ്കിലുമൊക്കെ കണ്ട് ക്ലിയർ ചെയ്ത് വെച്ച ശേഷം ഇത്ര മിനിറ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് പഠിച്ചു തീർക്കും, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നതാണ്, സംശയമൊന്നും ഇല്ലാത്ത തരത്തിൽ നിങ്ങൾ അതിനെ ക്ലിയർ ആക്കിയിട്ട് പഠിക്കാനിരിക്കുക. രണ്ടാമത് സയന്റിഫിക് ടിപ്പ് എന്താന്ന് വെച്ചാൽ, പൊമഡോറോ മെത്തേഡ് ആയിരിക്കും, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലെ. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിട്ട് പ്യുവർ വർക്ക് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്താണോ, നമ്മളിപ്പോ ഒരു 60 മിനിറ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിലൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇനിയിപ്പോ അരമണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇതൊരു 2-3 തവണ ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതായത് 1 മണിക്കൂർ പഠിക്കുമ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെ വരുമ്പം നമ്മളിപ്പോ എത്ര നേരം എനിക്ക് പഠിക്കാൻ വിചാരിച്ചിരുന്നാലും നമ്മളുടെ ബ്രെയിനും കൂടി അതിനനുസരിച്ച് ഇരിക്കണ്ടേ. നമ്മൾ എത്ര ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ ബ്രെയിനിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് അത്രയും നേരം നമ്മൾ കുറെ സ്ട്രെസ് കൊടുക്കാണ്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് സ്ട്രെസ് റിലീഫ് ആക്കാൻ നമ്മളൊരു ബ്രേക്ക് ഒക്കെ എടുക്കുക. ഇനി ആ ബ്രേക്കിൽ നിങ്ങൾ ആരും ഫോണൊന്നും നോക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ വരുന്ന ഒരാൾ എന്തായാലും എടുക്കണ്ട. ഞാൻ എടുക്കാറുണ്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പക്ഷെ അത് കണ്ടിട്ട് റീല് കണ്ടിരിക്കുക അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ കണ്ടുപോകും എന്നുള്ളവർ എടുക്കേ വേണ്ട. അല്ലാതെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം,
എന്തെങ്കിലും കഴിക്കുകയോ നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് 15 മിനിറ്റ് മാത്രം അങ്ങനെയാണ്. 5 മിനിറ്റ് വരുന്നത് എപ്പോഴാണ്? 1/2 മണിക്കൂർ പഠിക്കും. അങ്ങനെ നിങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉത്സാഹം ഉണ്ടാവും അല്ലെ, ആ ഈ 1 മണിക്കൂർ പഠിച്ചുകഴിഞ്ഞാൽ എനിക്ക് അടുത്ത 10 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതാണ് 2-ാമത്തെ മെത്തേഡ്. 3-ാമത്തെ സ്റ്റഡി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, കുറേ പേർക്ക് ടഫ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ മാത്സിന് വേണ്ടി ഒരൊറ്റ ഒരു കാര്യം ഞാൻ പറയാം, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതായത് നമ്മളിപ്പോ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ലെവൽ തന്നെ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങ് പ്രോ പോലെ കളിക്കുമോ? ഇല്ല, നമുക്ക് കുറെ മിസ്റ്റേക്ക് വരും, നമുക്ക് ചിലപ്പോൾ ആ ഒരു ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അടുത്ത ലെവലെത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആകും. പിന്നെ ഇങ്ങനെ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മൾ അതിൽ പ്രോ ആയി മാറും. അവസാനം നമ്മൾ ഫുൾ ആ ഒരു ഗെയിമിൽ തന്നെ എക്സ്പേർട്ട് ആവും. അതുപോലെയാണ് മാത്സിന്റെ കാര്യം. മാത്സ് എന്ന് പറയുന്ന ഒരു ഗെയിം പോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയി തോന്നും, ഇതെങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കുറെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, അതേ മോഡൽ ഉള്ള ക്വസ്റ്റ്യൻസ് കുറെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മാത്സിലും പ്രോ ആകും. അതുകൊണ്ട് എനിക്ക് മാത്സിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, മാത്സിന്റെ ടിപ്സ് നിങ്ങൾ ചോദിക്കരുത്, ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. മാത്സ് എത്രയും പ്രാക്ടീസ് ചെയ്യണം അത്രയും നിങ്ങൾ എക്സ്പേർട്ട് ആവും. ഇനി 4-ാമത്തെ മെത്തേഡ്, സ്റ്റഡി ലൈക്ക് എ ടീച്ചർ. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതായത് നമ്മൾ പഠിച്ച കാര്യത്തിൽ നമ്മൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ പഠിക്കുക. അതായത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ടീച്ചറെ പോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം നമുക്ക് തന്നെ അതൊന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ടീച്ചേഴ്സ് നമ്മൾ സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കുന്നില്ല, അതുപോലെ നമുക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ടീച്ചറിനെ പോലെ ആയിട്ട് നമ്മൾ അത് അങ്ങനെ ആ ഒരു തരത്തിൽ അതങ്ങ് പഠിച്ചു പോകും. പിന്നെ നമുക്ക് തന്നെ ഒരു തവണ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നുകൂടി തലയിൽ കയറി. ഞാൻ ഇങ്ങനെ തന്നെയാണ് പഠിക്കാറ്. ഞാൻ ടീച്ചറെ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതെന്താണ് സംഭവം ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, എന്നിട്ട് അതുപോലെ നിങ്ങൾ തന്നെ അതിന് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട്സ് ആക്കുക. ഒരു ടീച്ചർ ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാ? അങ്ങനെ തന്നെയല്ലേ, ടീച്ചർ സ്റ്റുഡൻസിനോട് ചോദ്യം ചോദിക്കും, അങ്ങനെ പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും, പിന്നെ നിങ്ങളോട് ഉത്തരം പറയാൻ പറയും, പിന്നെ അവരെ നോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അത് ക്ലാസ് എടുക്കാൻ വരിക, പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മളോട് എഴുതാൻ പറയും, അങ്ങനെ എഴുതി പോകും. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ എഴുതി പോകുമ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇങ്ങനെ എഴുതി ഇതിങ്ങനെ വായിച്ച് കാണാണ്ട് പഠിക്കുന്ന മനസ്സിലാകാത്ത ആളുകൾക്കൊക്കെ ഈ ടീച്ചർ പോലെ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വലിയ വലിയ ചാപ്റ്ററുകളൊക്കെ കാണുമ്പോൾ പഠിക്കാൻ ഒരു മടി തോന്നുമല്ലോ. ചില ചാപ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ലെങ്ത് ആയിരിക്കും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ അത് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാതിരിക്കുക, അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുക. കുറച്ച് പാർട്ട് ഇങ്ങനെ പഠിക്കുക, പിന്നെ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിനെ ഒരു ഇങ്ങനെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ഇത്ര ഇപ്പൊ പഠിക്കും, അങ്ങനെ അടുത്ത് അങ്ങനെ പഠിക്കും. കുറെ നീട്ടി വെക്കണം എന്നല്ല, അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി വരില്ല. അപ്പൊ ഗൈസ്, ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞൊക്കെ സയന്റിഫിക് മെത്തേഡുകളാണ്. പക്ഷെ എന്നാൽ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ ടിപ്പാണ്. ടീച്ചറിന്റെ ആണെങ്കിലും ഡിസ്ട്രാക്ഷന്റെ ആണെങ്കിലും എല്ലാം അധികം ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞതാണ്. ഇപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ ഓരോ സയന്റിഫിക് ടിപ്പുകളാണ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സെറ്റ് ഡെഡ്ലൈൻസ്, കട്ട് ഡിസ്ട്രാക്ഷൻസ്, സ്റ്റഡി ലൈക്ക് എ ടീച്ചർ, പൊമഡോറോ മെത്തേഡ്, മാത്സ് സ്റ്റഡി ടിപ്സ്. ഇങ്ങനെ 5 കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തായാലും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.